ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ബൺ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടാലോ. നമുക്ക് അതിൻ്റെ ഡോർ റെഡിയാക്കാനായിട്ട് ഇളം ചൂടുള്ള പാലെടുത്തേക്കണം. മുക്കാൽ കപ്പ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് പൊങ്ങാൻ വെക്കാം. നമ്മുടെ ഈസ്റ്റെല്ലാം ഇവിടെ പൊങ്ങിയിട്ടുണ്ട്, കണ്ട നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതൊരു 250 ml കപ്പാണ്, അതിനൊരു കപ്പ് മൈദ ഇട്ട് കൊടുക്കണേണ്. ഇതിലേക്ക് നമ്മൾ പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനൊന്ന് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചേക്കാണ്. നമുക്ക് ഇച്ചിരി നമുക്ക് നമ്മുടെ കയ്യിൽ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഓയിലോ ബട്ടറോ എന്തെങ്കിലും. ഇപ്പം ഞാൻ തേക്കാൻ പോണത് അല്പം നെയ്യും കൂടി ചേർത്തിട്ടാണ് കുഴക്കാൻ പോണത്. കുറച്ച് നമുക്ക് നെയ്യും കൂടി കൂട്ടിയിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ നിന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇതൊന്ന് എടുത്ത് നമുക്ക് ഈ കൂട്ടത്തിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇച്ചിരി കുറച്ച് അല്പം എണ്ണയും കൂടി തേച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്കിങ്ങനെ ഒഴിച്ചൊന്നും തേക്കണ്ട കേട്ടോ. നമ്മുടെ കയ്യിലൊന്ന് പുരട്ടി ഇതിനൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. രണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമുക്കിതൊന്ന് നമ്മുടെ കയ്യിൽ നിന്നൊന്ന് വിട്ട് കിട്ടുന്ന വിധത്തിൽ മാത്രം മതി. നമുക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി വരും. അതിന് ആ ഒരു ബേസിനൊരു ടേസ്റ്റും കൂടി വരും ബട്ടറൊക്കെ ആണെങ്കിൽ. ബട്ടറൊന്ന് മെൽറ്റാക്കിയിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ടത് ആക്കിയെടുക്കാം. എടുത്ത് വെക്കാനുള്ള പാത്രത്തിലേക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കുക. കയ്യിലിത്തിരി എണ്ണ ആക്കിയിട്ട് നമ്മളിതൊന്ന് ഉരുട്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1-2 മണിക്കൂർ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. നല്ല എയർ ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഫ്ലെയിം ഓണാക്കി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനല്ലേ. അതിലേക്ക് ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. അതിന് എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുത്തേക്കണേന്. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഉപ്പും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഒന്ന് ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്, അതിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി. ഫില്ലിങ്ങിനെ നമ്മളധികം അങ്ങനെ അങ്ങോട്ട് ഒരുപാടൊന്നും അങ്ങോട്ട് വേകുമല്ലോ, കിടന്ന് ഫ്രൈ ആകുമല്ലോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഫില്ലിങ്ങിലേക്ക് വെച്ച് കൊടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മൊത്തത്തിൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ തീ കൂട്ടിയിട്ട് തന്നെ നമുക്കിതൊന്ന് അങ്ങോട്ട് ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ കുറച്ച് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ ആ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ് പാകത്തിൻ്റെ അത് കേട്ടോ. നമുക്കറിയാലോ ഒരു മസാല വഴറ്റാനായിട്ട് എന്തോരം വെളിച്ചെണ്ണ വേണ്ടി വരുമെന്നറിയാലോ. ഇതിപ്പോൾ ഞാനൊരു 2 മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കണേന്ന് ആ ഒന്നിട്ട് കൊടുക്കുക ഇതിനകത്തേക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തേക്കണേ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് രണ്ടിനും ഒന്ന് വഴന്ന് വരാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് കൊടുത്താൽ വേഗം അത് നന്നായിട്ട് വഴന്ന് വരും. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നതിന് പോരെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചതാണ് അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുക.
ഇതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്, അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഇപ്പം തന്നെ എല്ലാം ഒന്ന് വഴന്ന് പേസ്റ്റായിട്ട് വരാനുണ്ട്, അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അടുത്തടുത്ത സമയങ്ങളിൽ തന്നെ അത് വഴന്ന് വരുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുമല്ലോ. നമ്മുടെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ, ഓരോരുത്തർക്ക് എരിവൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ എരിവുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് അറിയാൻ പറ്റില്ല എന്തോരം എരിവ് വേണം എന്നൊക്കെ. സവാള ഇപ്പോൾ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്, പൊടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സവാളയും എടുത്തേക്കുന്നത്. നല്ലപോലെ വഴന്ന് വരുമ്പോൾ പാകത്തിൻ്റെതാകും നമുക്കത്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ഇത് പിരിയ മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ചിക്കനും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല എരിവ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു എരിവും മുളക് പൊടിയുടെ, പിരിയൻ മുളക് പൊടിയാണ്, എന്നാൽ അത്യാവശ്യം അതിനും എരിവുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഫില്ലിങ് ഓഫാക്കി വെക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും മുളക് പൊടിയും ഇത്രയും എരിവ് മാത്രം എടുത്തേക്കുന്നത്. മുതിർന്നവർക്കാണെങ്കിൽ ഇത്തിരി കുറച്ചുകൂടിയൊക്കെ എരിവാവാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോഴത്തേ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ പൊടി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, നല്ല പൊങ്ങി നല്ല പാകത്തിൻ്റെതായിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. തീരെ ചെറുതല്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പ് ബോൾസാക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചുകൊടുക്കാം. നമുക്കൊരു 2 ഭാഗിക്കാം. ഇതെല്ലാം നമ്മളിങ്ങനെ ഒരു ഓയിൽ തടയുക പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. കൗണ്ടർ ടോപ്പിൽ ഒരെണ്ണം ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അല്പം പൊടി വെത്തലേക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊഴിൽ വെച്ച് നമുക്കൊന്ന് പതുക്കെ ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി ഇച്ചിരി വട്ടം വെപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഈ അരികത്ത് നിന്ന് അതിനൊന്ന് മടക്കിയെടുക്കണം. കുറച്ച് മടിക്കാൽ മതി. ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് എന്തെങ്കിലും കത്തി കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനെടുത്ത് നമുക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു മോൾഡിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇതിനൊന്ന് വെച്ചുകൊടുക്കാം. ഇതൊന്ന് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച്, ഇതൊരു നനഞ്ഞ ടർക്കിയാണ്, അത് നമുക്കൊന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടി സെറ്റായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു
മുട്ടയുടെ ഉണ്ണി എടുത്തിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് അരിച്ച് എടുത്തതാണിത്. ഇതൊന്നും നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം നമുക്ക്. അവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയായി കിടക്കണേന് നമുക്ക് അതിനകത്തേക്ക് അത് ഒരു നമ്മൾ പ്രീ ഹീറ്റിൽ ഇട്ടേക്കണേന്, അതായത് നല്ല ഇതിൽ തന്നെ വെച്ചേക്കണേന്, ചൂടിൽ തന്നെ നമുക്കിതൊന്ന് അതിനകത്തേക്ക് കൊണ്ട് വെച്ച് കൊടുക്കാം. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി നമുക്ക് കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് വെള്ള കളറിലെ എള്ള് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, നമുക്കിതൊന്ന് അങ്ങോട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചരുവത്തിലാണ് നമ്മളിന്ന് ബേക്ക് ചെയ്യണത്. റെഡിയായി കിടക്കണേന്, നല്ല ചൂടോടെ കിടക്കണേന്ന് ഇതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റാണ് ഞാൻ ഇതിന് ഇടുന്നത്. അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമ്മൾ മൂടി കൊടുക്കണേന്. ഞാൻ നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എനിക്കൊരു 25 മിനിറ്റായി ഓരോരുത്തരുടെ ഫ്ലെയിം വന്നതുപോലെ ഇരിക്കും അല്ലേ. നമ്മുടേത് ഇപ്പോൾ എനിക്ക് 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ബേക്ക് ആവാനായിട്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിലല്പം എണ്ണയും കൂടി നമുക്ക് തടവി കൊടുക്കാം, അല്ലെങ്കിൽ അതങ്ങനെ ഡ്രൈ ആയിപ്പോവും. ഈ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതൊന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് തടവി കൊടുക്കണേന്ന്. നമ്മളത് എടുക്കാൻ ചൂടാറുമ്പോണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുവരെ നമുക്കൊരിത്തിരി എണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ തേച്ചേക്കണത്. ഇനി ഇഷ്ടമുള്ളവർക്ക് ബട്ടറൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ തേക്കാട്ടെ. ഞാനിതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് തേച്ചേക്കണത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയ ബൺ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ നല്ല സോഫ്റ്റാണ്. നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ബൺ ഫില്ലിങ്ങൊക്കെ റെഡി ബണ്ണിൽ ഉള്ള നമുക്ക് റെഡിയാക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടാ. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.